വിശദമായി തന്നെ നോക്കാം. കാസർഗോഡ് എരിഞ്ഞിലം കോട് നിർമ്മിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ റബ്ബർ ചെക്ക് ഡാം ആർക്കും ഉപകാരമില്ലാത്ത അവസ്ഥയിൽ. അരക്കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച ചെക്ക് ഡാമാണ് ഉദ്ഘാടനത്തിന് മുമ്പേ ചോർന്നത്. എരിഞ്ഞിലംകോട് തിമ്മഞ്ചാലിൽ ഒരു വർഷം മുമ്പാണ് റബ്ബർ ചെക്ക് ഡാം നിർമ്മിച്ചത്. കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി 50 ലക്ഷത്തോളം രൂപ ചെലവിട്ടായിരുന്നു നിർമ്മാണം. കനം കൂടിയ വലിയ റബ്ബർ ട്യൂബ് കോൺക്രീറ്റ് ഭിത്തിയിൽ ഘടിപ്പിച്ച് ട്യൂബിൽ വെള്ളം പമ്പ് ചെയ്ത് നിറച്ച് ഉയർത്തിയാണ് ഈ ചെക്ക് ഡാമിൽ വെള്ളം തടഞ്ഞു നിർത്തുന്നത്. ഇപ്പോൾ റബ്ബർ ട്യൂബുകളെല്ലാം മണ്ണ് മൂടിയ നിലയിലാണ്. വെള്ളം കെട്ടി നിർത്തുവാനും വഴിയില്ല. വെള്ളം തടഞ്ഞു നിർത്തിയുള്ള പരീക്ഷണ സമയത്ത് തന്നെ ചെക്ക് ഡാമിൽ ചോർച്ചയുണ്ടായി. നിർമ്മാണത്തിലെ അപാകതയാണ് കാരണമെന്നാണ് ആരോപണം. പദ്ധതിയുടെ നിർമ്മാണ സമയത്ത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ട സൈറ്റിൽ വന്ന് വ്യക്തമായൊരു നിർദ്ദേശം കരാറുകാരന് കൊടുക്കുകയോ കരാറുകാരന് പ്രസ്തുത പദ്ധതിയെക്കുറിച്ച് അറിവില്ലായ്മയുമാണ് ഈ പദ്ധതി പാളുന്നതിന് കാരണമായത്. ഈ അഴിമതിയെക്കുറിച്ചൊരു വിജിലൻസ് അന്വേഷണം വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്. തോടിന് ഇരുകരകളിലുമുള്ള 200 ഓളം കർഷകർക്ക് ഈ ചെക്ക് ഡാം കൊണ്ട് ഗുണമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ആർക്കും പ്രയോജനമുണ്ടായില്ല. പ്രശ്നം പരിഹരിച്ച് ഈ വേനലിന് മുമ്പെങ്കിലും ചെക്ക് ഡാമിൽ വെള്ളം കെട്ടി നിർത്തുവാനുള്ള സംവിധാനം ഒരുക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. ന്യൂസ് 18 കാസർഗോഡ്. കർഷകർക്ക് മണ്ണിനെ കുറിച്ച് കൂടുതൽ അറിയാൻ അവസരമൊരുക്കി മലപ്പുറം പോരൂർ പഞ്ചായത്ത്. ജില്ലാ മണ്ണ് പരിവേഷക വിഭാഗവുമായി ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. മണ്ണിനെക്കുറിച്ചും മണ്ണ് പരിപാലനത്തെക്കുറിച്ചും കർഷകരെ കൂടുതൽ മനസ്സിലാക്കിക്കുകയായിരുന്നു ലക്ഷ്യം. ജൈവവളങ്ങളെക്കുറിച്ചുള്ള വിദഗ്ധരുടെ ക്ലാസുകൾ, പ്രശ്നോത്തരി മത്സരങ്ങൾ, കാർഷിക ഉപകരണങ്ങൾ കുറഞ്ഞ നിരക്കിൽ സ്വന്തമാക്കുവാനുള്ള ക്ലാസുകൾ ഒക്കെ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചു. ജൈവവളം, വിവിധ വിത്തുകൾ തുടങ്ങിയവയുടെ വിതരണവും നടന്നു. മണ്ണ് പരിവേഷണ വകുപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇത്തരമൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ സാധിച്ചു. വ്യത്യസ്തമായ പരിപാടികളാണ് ഇന്നിവിടെ നടക്കുന്നത്. മണ്ണുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത തരം കിസ് പ്രോഗ്രാമുകൾ, വ്യത്യസ്ത ക്ലാസുകൾ, കാർഷിക ഉപകരണങ്ങളുടെ സബ്സിഡിയോടുകൂടി എങ്ങനെ സ്വന്തമാക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള അറിവുകൾ, വ്യത്യസ്ത തരം മണ്ണുകളുടെ പ്രദർശനമൊക്കെ നടത്തിക്കൊണ്ട് വ്യത്യസ്തമായ ഒരു പരിപാടിയാണ് ഇതിലൂടെ ആഗ്രഹിക്കുന്നത്. പഞ്ചായത്തിന്റെ നീർത്തട ഭൂപടം ചടങ്ങിൽ കൈമാറി. സാഗി സ്കീമുമായി ബന്ധപ്പെട്ട് മണ്ണ് സാമ്പിളുകൾ ശേഖരിച്ച കുടുംബശ്രീ അംഗങ്ങളെ ആദരിച്ചു. ഹൈസ്കൂൾ തല വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച മണ്ണ് പ്രശ്നോത്തരി മത്സരത്തിലെ വിജയികൾക്ക് സമ്മാനവും വിതരണം ചെയ്തു. ചടങ്ങിൽ കർഷകരുടെ പങ്കാളിത്തവും ശ്രദ്ധേയമായി. ന്യൂസ് 18 വണ്ടൂർ. പയ്യന്നൂർ അഗ്നിരക്ഷാ നിലയത്തിന്റെ ആഭിമുഖ്യത്തിൽ സിവിൽ ഡിഫൻസ് ഹോം ആൻഡ് ഗാർഡ് റൈസിംഗ് ഡേ വാരാചരണ പരിപാടികൾക്ക് തുടക്കമായി. സ്റ്റേഷൻ ഓഫീസർ ടി കെ സന്തോഷ് കുമാർ പതാക ഉയർത്തിയതോടെയാണ് പരിപാടി തുടങ്ങിയത്. ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി സേനാംഗങ്ങൾ പ്രതിജ്ഞയെടുത്തു. തുടർന്ന് പൊതുജനങ്ങൾക്ക് മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തു. കൂലി ചോദിച്ചതിന്റെ പേരിൽ മർദ്ദനമേറ്റ യുവാവിന്റെ കേൾവി നഷ്ടമായതായി പരാതി. കൊട്ടാരക്കര വെട്ടിക്കവല സ്വദേശി അജയകുമാറാണ് പരാതിക്കാരൻ. സംഭവത്തിൽ കൊട്ടാരക്കര പോലീസ് കേസെടുത്തു. ചെയ്ത ജോലിയുടെ കൂലി ചോദിച്ചതിനാണ് വെട്ടിക്കവല സ്വദേശി അജയകുമാർ ഈ ദുരിതം അനുഭവിക്കുന്നത്. പട്ടികക്കോൽ ഉപയോഗിച്ച് കോൺട്രാക്ടർ മർദ്ദിച്ചതോടെയാണ് കേൾവി നഷ്ടമായതെന്ന് കുടുംബം ആരോപിക്കുന്നു. വലത് ചെവിക്ക് പൂർണ്ണമായും കേൾവിശക്തി നഷ്ടമായതായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ വിദഗ്ധ പരിശോധനയിൽ കണ്ടെത്തി. ഞാൻ ഒത്തിരിയും വിളിച്ചിട്ടും വിളി കേൾക്കാത്ത ഓർമ്മ. ഞാൻ തട്ടി ഉണർത്തി തട്ടി ഉണർത്തി ഞങ്ങൾ എത്ര നേരം കൊണ്ട് വിളിച്ചു, എന്താ എഴുന്നേക്കാൻ, എനിക്കൊന്നും കേൾക്കാൻ ഒക്കുന്നില്ല, എന്റെ വലത്തെ ചെവി കൊണ്ടൊന്നും കേൾക്കാൻ ഒക്കുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടുതന്നെ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ എഴുതന്നു. ഇനി ചെവി കൊണ്ട് പ്രത്യേകിച്ച് ഇനി ഒന്നും കേൾക്കാനോ ഒന്നും പറ്റത്തില്ല. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓപ്പറേഷൻ ചെയ്യാം, പക്ഷെ ഓപ്പറേഷൻ ചെയ്തിട്ടും കാര്യമില്ല എന്ന് അവിടുത്തെ ഡോക്ടർ പറഞ്ഞു. മുഖത്തും മുതുകത്തും ഗുരുതര പരിക്കേറ്റ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിട്ടും പ്രതിയെ പിടികൂടാൻ പോലീസ് തയ്യാറായില്ലെന്നും ആക്ഷേപമുണ്ട്. ഈ പ്രതിയെ എന്ന് പറയുന്ന കോൺട്രാക്ടർ ആയിട്ടുള്ള തങ്കപ്പം പിള്ളയ്ക്ക് എതിരെ ജാമ്യം കിട്ടുന്ന വകുപ്പിലാണ് ഇവരെ ചുമത്തിയിട്ടുള്ളത്. നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് തന്നെ ജാമ്യം ഇല്ലാത്ത വകുപ്പ് കൂടി ഉൾപ്പെടുത്തി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണം എന്നാവശ്യമാണ് പ്രധാനമായി ഞങ്ങൾ ഉന്നയിക്കപ്പെടുന്നത്. കാരണം ഇതല്ലെന്നുണ്ടെങ്കിൽ നാളെ വീണ്ടും ഇത്ര സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ആവർത്തിക്കപ്പെടും. രണ്ട് പെൺമക്കളും ഭാര്യയും അടങ്ങുന്ന അജയന്റെ കുടുംബം വാടക വീട്ടിലാണ് കഴിയുന്നത്. അജയന്റെ വായ്ക്കുള്ളിൽ തുന്നൽ ഇട്ടിരിക്കുന്നതിനാൽ സംസാരിക്കുവാനോ ഭക്ഷണം കഴിക്കുവാനോ പോലും സാധിക്കില്ല. കേൾവിശക്തി കൂടി നഷ്ടമായതോടെ വലിയ പ്രയാസത്തിലാണ് ഈ കുടുംബം. ന്യൂസ് 18 കൊട്ടാരക്കര.
ആം ആദ്മിയുടെ കോവളം മണ്ഡലം കമ്മിറ്റി ഓഫീസ് വെങ്ങാനൂരിൽ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് പതാക ഉയർത്തലും പ്രചാരണ ജാഥയും മഹാത്മാ അയ്യങ്കാളി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടത്തി. സംസ്ഥാന നേതാക്കളായ എം എസ് വേണുഗോപാൽ, അഡ്വക്കേറ്റ് ഹരിഹരൻ, ജില്ലാ കൺവീനർ സാജു മോഹൻ, സെക്രട്ടറി രജീഷ് വി രാജ, മണ്ഡലം കൺവീനർ ശ്രീ പരമേശ്വരൻ എന്നിവർ സംസാരിച്ചു. ഇടുക്കി ഉടുമ്പന്നൂർ മണിയാറൻകുടി റോഡ് യാഥാർത്ഥ്യമാകാൻ ഇടുക്കിയിലെ സിപിഎം നേതൃത്വം തടസ്സമുണ്ടാക്കുന്നുവെന്ന് ഡീൻ കുര്യാക്കോസ് എംപി. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ കരുവാക്കി റോഡിന്റെ അനുമതിക്ക് തടസ്സം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് ആരോപണം. 2019 ഓഗസ്റ്റിൽ ഫേസ് ത്രീ ആരംഭിച്ചപ്പോൾ ആദ്യം അനുമതി നൽകിയതാണ് ഉടുമ്പന്നൂർ മണിയാറൻകുടി റോഡിന്. ഫേസ് ത്രീയിൽ ജില്ലയിൽ 133 കിലോമീറ്റർ റോഡുകളുടെ നിർമ്മാണമാണ് നടക്കുന്നത്. അതിൽ വനം വകുപ്പിന്റെ അനുമതി വേണ്ടത് മണിയാറൻകുടി ഉടുമ്പന്നൂർ റോഡിന് മാത്രമാണ്. 19.5 കിലോമീറ്റർ നീളം 8 മീറ്റർ വീതിയിൽ നിർമ്മിക്കുമ്പോൾ കൂടുതൽ വനഭൂമി ഏറ്റെടുക്കേണ്ടി വരുമെന്ന് മനസ്സിലാക്കി വനംവകുപ്പ് വീണ്ടും അനുമതിക്ക് തടസ്സം നിന്നു. കഴിഞ്ഞ മാസം വനമന്ത്രിയുടെ അധ്യക്ഷതയിൽ നടന്ന ചർച്ചയിൽ 8 മീറ്റർ എന്നുള്ളത് 6 മീറ്റർ വീതിയായി കുറച്ച് പ്രത്യേക അനുമതി നേടുവാൻ ചീഫ് എഞ്ചിനീയറോട് നിർദ്ദേശിച്ചു. ഡിസംബർ 6-നുള്ളിൽ ജോയിന്റ് വെരിഫിക്കേഷൻ നടത്തി എത്ര മരങ്ങൾ മുറിക്കണം, എത്ര സ്ഥലം ഏറ്റെടുക്കണം എന്നത് സംബന്ധിച്ച് റിപ്പോർട്ടും ബന്ധപ്പെട്ട രേഖകളും സമർപ്പിക്കുവാനാണ് മന്ത്രി നിർദ്ദേശം നൽകിയത്. ഇതിന് വിപരീതമായി റോഡ് നിർമ്മാണം അട്ടിമറിക്കാനുള്ള ഗൂഢലക്ഷ്യവുമായി സിപിഎം നീങ്ങുന്നുവെന്നാണ് എംപിയുടെ ആരോപണം. ഇത്തരത്തിൽ അനാവശ്യമായി ചില വിവാദങ്ങൾ സിപിഎമ്മിന്റെ ഭാഗത്തു നിന്നും, പ്രത്യേകിച്ചും സിപിഎം ജില്ലാ സെക്രട്ടറി ശ്രീ സി വി വർഗീസിന്റെ ഭാഗത്തു നിന്നും പടച്ചുവിടുന്നത് ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. ഈ റോഡ് നിർമ്മാണത്തിന് ഞാനാണ് തടസ്സം നിൽക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ചെയ്ത എന്തോ പ്രവൃത്തിയാണ് തടസ്സമായി നിൽക്കുന്നത് എന്നുള്ള പത്രപ്രസ്താവന ശ്രദ്ധയിൽപ്പെട്ടു. ഇത് അങ്ങേയറ്റം അനാവശ്യമാണ്. എനിക്ക് ആദ്യമേ തന്നെ പറയാനുള്ളത്, വികസനത്തിന്റെ കാര്യത്തിൽ യാതൊരു രാഷ്ട്രീയവുമില്ല. ഈ റോഡിന്റെ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് ഞാൻ എന്താണ് ചെയ്തിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ച് ആ നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം. റോഡ് നിർമ്മാണം സാധ്യമാക്കുന്നതിന് കൂട്ടായ പരിശ്രമം അനിവാര്യമാണെന്നും എംപി പറഞ്ഞു. ന്യൂസ് 18 ഇടുക്കി. മലപ്പുറം ജില്ലയെ ആശങ്കയിലാക്കി അഞ്ചാം പനി പടരുന്നു. 426 പേർക്കാണ് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത്. വാക്സിനേഷൻ എടുക്കാൻ ആളുകൾ മടിക്കുന്നതാണ് സാഹചര്യം മോശമാക്കുന്നതെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ. മലപ്പുറം ജില്ലയിൽ 60-ലധികം പഞ്ചായത്തുകളിലും 3 മുനിസിപ്പാലിറ്റി പരിധികളിലും രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. കുട്ടികളിൽ അതിവേഗമാണ് രോഗം പടരുന്നത്. നേരത്തെ രോഗം ബാധിച്ചവരിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പടർന്നതിന്റെ കണക്കുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നതെന്ന് ആരോഗ്യവകുപ്പ് പറയുന്നു. കേസുകൾ കുറച്ചുകൂടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, നമുക്ക് നേരത്തെ വന്ന കേസുകളുടെ കോൺടാക്ട്സുകൾ പോസിറ്റീവ് ആയി തുടങ്ങിയിട്ട്, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ ആ ഒരു കോൺടാക്ട് ഇത് നമ്മൾ ബ്രേക്ക് ചെയ്താലേ നമുക്ക് ഫർദർ ട്രാൻസ്മിഷൻ കുറയ്ക്കാനായിട്ട് കഴിയുള്ളൂ. അതേപോലെ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്ന് വാക്സിൻ എടുക്കുന്നത്, ഒന്ന് നമ്മൾ കുട്ടികളെ പനിയും കാര്യങ്ങളും ഉള്ളവരെ നമ്മുടെ സ്കൂളിലേക്കും മദ്രസയിലേക്കും അങ്ങനെ അംഗൻവാടികളൊന്നും വിടരുതെന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ട്രാൻസ്മിഷൻ കുറയ്ക്കാൻ കഴിയും. വാക്സിനേഷൻ പ്രവർത്തനങ്ങളോട് ആളുകൾക്ക് ഇപ്പോഴും വിമുഖതയുണ്ട്. അത് മറികടക്കാൻ മതപണ്ഡിതരുടെ ഉൾപ്പെടെ സഹായം തേടും. മതപരമായിട്ടുള്ളതിനേക്കാളും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന കുറെ ഇതുണ്ട്. അതുകൊണ്ടാണ് അല്ല, നമുക്ക് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള പേഴ്സൺസിനെ കൊണ്ട് നമുക്ക് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ള ഒരിതുണ്ട്. കാരണം നമ്മളിപ്പോ സ്ഥിരം കാണുന്ന ഞങ്ങളുടെ മുഖങ്ങളെക്കാളും കുറച്ചും കൂടെ അവർക്ക് പറഞ്ഞ മനസ്സിലാകുന്ന കാര്യം ആളുകൾ പറയുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ നന്നായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺസിനെ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാണെങ്കിലും വാക്സിനേഷൻ പ്രവർത്തനങ്ങളോട് ആളുകൾ സഹകരിച്ചാലേ പകർച്ചവ്യാധിയുടെ ആശങ്ക ഒഴിവാക്കാൻ കഴിയുമെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ തുറന്നു പറയുന്നുണ്ട്. മലപ്പുറത്തു നിന്നും സി വി അനുമോദ്, ന്യൂസ് 18. ആലപ്പുഴ ചക്കുളത്തുകാവ് ദേവീ ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ഇന്ന് രാവിലെ 9 ക്ഷേത്രം കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരി പണ്ടാര അടുപ്പിലേക്ക് ദീപകരും. നടനും ബിജെപി നേതാവുമായ സുരേഷ് ഗോപി പൊങ്കാല ഉദ്ഘാടനം ചെയ്യും. പൊങ്കാല നിവേദ്യത്തിന് ശേഷം ദിവ്യാഭിഷേകവും ഉച്ചദീപാരാധനയും ഉണ്ടാകും. വൈകുന്നേരം ചേരുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ മന്ത്രി പി പ്രസാദ് മുഖ്യാതിഥിയാകും. ആയിരക്കണക്കിന് ഭക്തർ പൊങ്കാല അർപ്പിക്കാൻ എത്തുമെന്നാണ് പ്രതീക്ഷ. പൊങ്കാല പ്രമാണിച്ച് കുട്ടനാട്, ചെങ്ങന്നൂർ, മാവേലിക്കര, തിരുവല്ല താലൂക്കുകളിലെ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പൊതുപരീക്ഷകൾക്ക് മാറ്റമില്ല. ദർശന പുണ്യം തേടി ശബരീശ ദർശനം ഇന്ന അസോസിയേഷൻ വിത്ത് നമ്മളെ അറിയുന്ന, നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ഒരേയൊരു ഗോൾഡ് ലോൺ കമ്പനി ICL ഫിൻകോ. കാർത്തിക ദീപപ്രഭയിൽ സന്നിധാനം. തൃക്കാർത്തികയോടനുബന്ധിച്ച് ശബരിമല സന്നിധാനത്ത് വിളക്കുകൾ തെളിയിച്ചു. ദീപാരാധനയ്ക്ക് തൊട്ടു പിന്നാലെയാണ് സന്നിധാനം ദീപശോഭയിൽ മുങ്ങിയത്. അഖില കോടി ബ്രഹ്മാണ്ട നായകം അമര സത്യസന്ധ്യാ
വൃശ്ചിക മാസത്തിലെ കാർത്തികയും പൗർണമിയും ചേർന്ന് വരുന്ന തൃക്കാർത്തിക. സ്വർണപ്രഭയിൽ കുളിച്ചു നിൽക്കുന്ന സന്നിധാനത്ത് കാർത്തിക വിളക്ക് കാഴ്ചയുടെ അനുഭവം തന്നെ തീർത്തു. ദീപാരാധനയ്ക്ക് തൊട്ടുപിന്നാലെയാണ് സോപാനത്തും 18-ാം പടിക്ക് മുകളിലും വിളക്കുകൾ തെളിയിച്ചത്. ശരണം വിളികളോടെ ഭക്തർ തൃക്കാർത്തികയെ വരവേറ്റു. സോപാനത്തിൽ തന്ത്രി കണ്ഠര് രാജീവര് ഭദ്രദീപം കൊളുത്തിയാണ് ആദ്യ വിളക്ക് തെളിയിച്ചത്. ശബരിമലയിൽ ആഴിയിലെ കബദ്ധത്തിൽ വീണ മൊബൈൽ ഫോൺ അഗ്നിരക്ഷാസേന വീണ്ടെടുത്തു നൽകി. കിളിമാനൂർ പള്ളിക്കൽ ആനക്കുന്നം ചന്ദന ഹൌസിൽ അഖിൽ രാജിന്റെ മൊബൈൽ ഫോണാണ് ആഴിയിലേക്ക് വീണത്. മൊബൈൽ ഫോൺ വീണ്ടെടുക്കുന്നതിനിടയിൽ ഫയർ ഓഫീസറായ വി സുരേഷ് കുമാറിന് നേരിയ പൊള്ളലേറ്റു. അഭിഷേകത്തിന് നെയ് ശേഖരിച്ച ശേഷം ആഴിയിലേക്ക് തേങ്ങ വലിച്ചെറിയതിനിടെ മൊബൈൽ ഫോണും ആഴിയിൽ വീഴുകയായിരുന്നു. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ കെ പി മധുവിന്റെ നേതൃത്വത്തിൽ സീനിയർ ഫയർ റെസ്ക്യൂ ഓഫീസർ ഗണേശൻ, ഫയർ ഓഫീസർമാരായ വി സുരേഷ് കുമാർ, പി വി ഉണ്ണികൃഷ്ണൻ, ഇന്ദിരാകാന്ത്, എസ് എൽ അരുൺകുമാർ എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. ആഴിയിൽ നിന്നും ഇവർ മൊബൈൽ ഫോൺ വീണ്ടെടുത്ത് നൽകുകയായിരുന്നു. ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ കൊല്ലം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പുനലൂരിൽ ശില്പശാല സംഘടിപ്പിച്ചു. ഹൈക്കോടതി ജഡ്ജ് കെ ബാബു ശില്പശാല ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് എസ് എസ് ബിനു അധ്യക്ഷനായിരുന്നു. തുടർന്ന് വിവിധ വിഷയത്തിൽ ഹൈക്കോടതിയിലെ അഭിഭാഷകർ ക്ലാസുകൾ നയിച്ചു. ജില്ലയിലെ വിവിധ ബാർ അസോസിയേഷനുകളിൽ നിന്നായി 150 അഭിഭാഷകർ ശില്പശാലയിൽ പങ്കെടുത്തു. 5 പതിറ്റാണ്ടിനിപ്പുറം സ്കൂളിൽ ഒത്തുചേരാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് കണ്ണൂർ കതിരൂർ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ. യു പി സ്കൂളിൽ 1970 കാലഘട്ടത്തിൽ 1 മുതൽ 7 വരെ പഠിച്ചിറങ്ങിയവരാണ് ഓർമ്മകൾ പങ്കുവയ്ക്കാൻ ഒത്തുചേർന്നത്. സ്കൂളിന്റെ 100-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലും അലുമിനി കമ്മിറ്റി രൂപീകരണ യോഗത്തിലും പങ്കെടുക്കാനാണ് പ്രായത്തെ പിറകിലാക്കി അവർ എത്തിയത്. സമൂഹമാധ്യമങ്ങൾ വഴിയും വാട്സപ്പ് കൂട്ടായ്മ വഴിയും സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുക്കാൻ 1970 കാലഘട്ടങ്ങളിൽ പഠിച്ചിറങ്ങിയ 100 പേരാണ് എത്തിയത്. മിക്കവരും 50 വയസ്സ് കഴിഞ്ഞവർ. ഓർമ്മകളിലേക്കും തിരിച്ചുപോകാൻ തങ്ങൾക്ക് പ്രായം ഒരു തടസ്സമേ അല്ലെന്ന് തെളിയിക്കുകയായിരുന്നു ഈ ഒത്തുചേരലിലൂടെ. ഏകദേശം 50-ഉം 40-ഉം വർഷങ്ങൾ കഴിഞ്ഞിട്ട് സഹപാഠികളെ നേരിട്ട് കാണുന്ന ഒരു അനുഭൂതിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഉമ്മാക്ക് എന്റെ ഉമ്മാന്റെ സുഹൃത്തുക്കളെ സഹപാഠികളെ കാണുമ്പോഴും അവരെ പറ്റിയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോഴുള്ള ആ ഒരു മനസ്സിന് സംതൃപ്തി, അതേപോലെ തന്നെ ഉപ്പമാർ, അതേപോലെ തന്നെ മറ്റുള്ള സഹോദരങ്ങൾ എല്ലാവരും 40-ഓളം എൻ്റെ കൂടെ പഠിച്ചത് 40-45 വർഷത്തോളം പഴക്കമുഴക്കം മുമ്പ് കണ്ട ആളുകളാണ് ഇന്നൊക്കെ ഞാൻ കാണുന്നത്. അപ്പോൾ അതൊക്കെ എത്രത്തോളം മാനസികമായി എത്രത്തോളം അനുഭൂതി ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് വലിയൊരു ഇതുകൊണ്ട് കൂട്ടായ്മ കൊണ്ട് നമുക്ക് കിട്ടിയ ഒരു വലിയൊരു എനർജി. ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി രൂപീകരിച്ച വാട്സപ്പ് കൂട്ടായ്മയിലെ ഓൺലൈൻ ചർച്ചയിലൂടെയാണ് ഒരുവട്ടം കൂടി ഒത്തുചേരൽ എന്ന ആശയം ഉടലെടുത്തത്. ഈ കഴിഞ്ഞ ആഴ്ച നമ്മളൊരു വാട്സപ്പ് കൂട്ടായ്മ രൂപീകരിക്കുകയും ഒരു 3-4 ദിവസം കൊണ്ട് തന്നെ 500-ൽ പരം മെമ്പർമാർ അതിൽ ഏടാവുകയും എല്ലാവരുടെയും ഒരു ആവശ്യപ്രകാരമാണ് നമ്മൾ എത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു പരിപാടി ആസൂത്രണം ചെയ്തത്. ഇൻഷാല്ലാ വളരെ സന്തോഷം, കാരണം വെച്ചാൽ എൻ്റെ ഉമ്മയുണ്ട് ഇവിടെ, ഉമ്മാൻ്റെ കുറേ കൂട്ടുകാരികളൊക്കെ കണ്ടു. അത് കാരണം പഴയ ആളുകൾ, പഴയ തലമുറകൾ ഇവിടെ ഒരു വല്ലാത്തൊരു വികാരമാണ്. കതിരൂർ മാപ്പിള സ്കൂൾ എന്ന് പറയുന്ന നമ്മൾ ഗവൺമെൻറ് കതിരൂർ ഗവൺമെൻറ് യു പി സ്കൂൾ. മുൻ അധ്യാപകൻ മുഹമ്മദ് മാസ്റ്റർ യോഗം ഉദ്ഘാടനം ചെയ്തു. അബ്ദുൾ ലത്തീഫ് കെ എസ് എ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മുഹമ്മദ് മാസ്റ്ററെ പൊന്നാടയും ഫലകവും നൽകി ആദരിച്ചു. കെ എസ് എയുടെ നേതൃത്വത്തിൽ 15-അംഗ കമ്മിറ്റിയും രൂപീകരിച്ചു. 2023 ഏപ്രിലിൽ അടുത്ത പൂർവ്വവിദ്യാർത്ഥി സംഗമം നടത്തും. അടുത്ത വർഷം മുതൽ ഏറ്റവും കൂടുതൽ മാർക്കോടെ 7-ാം ക്ലാസ് വിജയിക്കുന്ന കുട്ടിക്ക് സി പി അബൂട്ടി ഹാജിയുടെ പേരിൽ 10,000 രൂപ ക്യാഷ് പ്രൈസ് നൽകാനും തീരുമാനമായി. ന്യൂസ് 18 കതിരൂർ. ഇനി കാണാം കാർഷിക കേരളം. എള്ള് കൃഷി തിരികെ എത്തിക്കാൻ കായംകുളത്തെ കർഷകർ. മണൽ കലർന്ന ഓണാട്ടുകരയിലെ മണ്ണ് എള്ള് കൃഷിക്ക് ഏറെ അനുയോജ്യമാണ്. ഓണാട്ടുകര മേഖല കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് പുറത്തിറക്കിയ ഇനങ്ങളാണ് കൃഷി ചെയ്യുന്നത്. ഗവേഷണ കേന്ദ്രത്തിൽ നിന്നുള്ള പങ്കാളിത്ത വിത്തുൽപാദന പദ്ധതി ഈ വർഷവും വിജയകരമായി നടപ്പിലാക്കിയിരിക്കുകയാണ്. കായംകുളം ഭരണിക്കാവ് പാരമ്പര്യ കർഷകനായ ചേലക്കാട്ട് രാധാകൃഷ്ണൻ 1 ഏക്കർ കരഭൂമിയിൽ എള്ള് കൃഷി വിജയകരമാക്കി.
കൃഷിയിടം നന്നായി കിളച്ചൊതുക്കി ഇതിൽ അടിവളമായി ചാണകം ചേർത്താണ് കൃഷി. മുളച്ച ശേഷം കളകൾ നീക്കം ചെയ്ത് വളർച്ച വേഗത്തിലാക്കി. അശാസ്ത്രീയമായ കൃഷിരീതികളും ആവശ്യമായ മഴ ലഭിക്കാത്തതുമാണ് കൃഷിക്ക് പ്രതിസന്ധി. ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് കൃഷി ചെയ്തതാണ് ഗുണകരമായത്. ഓണാട്ടുകര മേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് കൃത്യമായ ഇടവേളകളിൽ കൃഷിയുടെ സന്ദർശനവും കീടരോഗ നിയന്ത്രണ ഉപദേശങ്ങളും നൽകിയതോടൊപ്പം കർഷകന്റെ പാരമ്പര്യ കൃഷി അറിവുകൾ കൂടി ചേർന്നപ്പോൾ എള്ളുകൃഷി 100% വിജയത്തിലേക്ക് എത്തി. ഓണാട്ടുകര മേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് തന്നെ പുറത്തിറക്കിയ തിലക് എന്ന എള്ളിനമാണ് നമ്മുടെ കരകൻ എള്ളുകൃഷിക്ക് ഇവിടെ ഉപയോഗിച്ചത്. ഇതുമല്ല, ഓണാട്ടുകര മേഖലയിൽ വളരെ എള്ളുകൃഷി വളരെ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ആ പ്രതാപത്തിലേക്ക് എള്ളുകൃഷിയെ തിരിച്ചു കൊണ്ടുവരിക എന്ന ഉദ്ദേശമാണ് ഗവേഷണ കേന്ദ്രത്തിനുള്ളത്. കഴിഞ്ഞ 10-20 വർഷമായി വയലിലെ കൃഷി കുറഞ്ഞപ്പോൾ ഞാൻ തന്നെ 2 ഏക്കറിൽ പരമ്പരാഗതമായി നമ്മൾ പുരയിടത്ത് കൃഷി ചെയ്തുകൊണ്ടിരുന്നു. പ്രകൃതി ആശ്രയിച്ച് കൃഷി ചെയ്യുന്ന ഒരു രീതി വളരെ വിജയകരമായി പ്രാവശ്യം ചെയ്യാൻ പറ്റി. ഇരിപ്പൂ നിലങ്ങളിൽ 3-ാം വിളയായി ലാഭം കൊയ്തിരുന്ന കൃഷി തിരികെ കൊണ്ടുവരാൻ ശാസ്ത്രീയ പദ്ധതികൾ ഇല്ലാതിരുന്നതാണ് തടസ്സമായത്. പുതിയ വിത്തും കാർഷിക രീതികളുമായി വിദഗ്ധർ രംഗത്ത് വന്നതോടെയാണ് കർഷകർ വീണ്ടും കൃഷിക്കിറങ്ങിയത്. നെൽകൃഷിക്ക് ശേഷം വലിയ മുതൽ മുടക്കില്ലാതെ ലാഭകരമായി കൃഷി ചെയ്യാം എന്നത് പ്രോത്സാഹനമായി. കൊയ്ത്ത് കഴിഞ്ഞ് പരുവമായ കൃഷിയിടത്തിൽ ഡിസംബർ മാസത്തിലാണ് എള്ളുവിതച്ചിരുന്നത്. 90 ദിവസം കഴിഞ്ഞ് വിളവെടുത്തു. എള്ളുകൃഷിയെ പഴയ പ്രതാപത്തിലേക്ക് തിരികെ എത്തിക്കാനുള്ള തീവ്ര പരിപാടികൾ കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്നു. ന്യൂസ് 18 കായംകുളം. തേയിലക്കൊളുന്തിന്റെ വിലയിടിവ് പരിഹരിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഇടപെടലുണ്ടാവണമെന്ന് ഡീൻ കുര്യാക്കോസ് എംപി. ഇക്കാര്യം അടുത്ത പാർലമെന്റ് സമ്മേളനത്തിൽ ഉന്നയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വിലയും വിളവും നഷ്ടപ്പെട്ട കർഷകരെ സംരക്ഷിക്കാൻ തേയില ബോർഡ് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നാണ് ആക്ഷേപം. കൊളുന്ത് വില നിർണയ കമ്മിറ്റിയുടെ കെടുകാര്യസ്ഥത മൂലം ഇടുക്കിയിലെ ചെറുകിട തേയില കർഷകർ മാസങ്ങളായി പ്രതിസന്ധിയിലാണ്. വർഷങ്ങളായി കർഷകർ നടത്തിയ സമരത്തെ തുടർന്നാണ് സുഗന്ധവ്യഞ്ജനങ്ങളുടെ വില നിശ്ചയിക്കുന്നത് പോലെ പച്ചക്കൊളുന്തിനും മാസത്തിലൊരിക്കൽ വില നിശ്ചയിക്കാൻ തീരുമാനിച്ചത്. ടീ ബോർഡ് അസിസ്റ്റന്റ് ഡയറക്ടറും ഫാക്ടറി ഉടമകളുടെ പ്രതിനിധികളും പച്ചക്കൊളുന്ത് വിലക്കെടുക്കുന്ന വ്യാപാരികളുമാണ് വില നിർണയ കമ്മിറ്റിയിൽ ഉള്ളത്. ഇതിൽ കർഷക പ്രതിനിധികൾ ഇല്ല. ഏജന്റുമാർ കൊണ്ടുവരുന്ന തേയില മാത്രമേ ഫാക്ടറികൾ എടുക്കൂ. കർഷക സംഘങ്ങൾക്ക് ഏജൻസി നൽകാൻ ടീ ബോർഡ് തയ്യാറുമല്ല. പ്രതിസന്ധി പരിഹരിക്കാൻ ഇടപെടുമെന്നാണ് ഡീൻ കുര്യാക്കോസ് എംപി ഉറപ്പു നൽകുന്നത്. ന്യായമായ വില കൃഷിക്കാർക്ക് ലഭിക്കുന്ന തരത്തിലുള്ള ഒരു ഇടപെടൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുകൂടി ഉണ്ടാവണം എന്നുകൂടി ഞാൻ ഈ ഘട്ടത്തിൽ ആവശ്യപ്പെടുകയാണ്. വരുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ ഉൾപ്പെടെ ആ വിഷയം ഉന്നയിക്കുമെന്നുകൂടി. ഇടുക്കിയിലെ കർഷകരുടെ പച്ചക്കൊളുന്ത് എടുക്കാൻ വിസമ്മതിക്കുന്ന ഫാക്ടറികൾ തമിഴ്നാട്ടിൽ നിന്നും മറ്റും ടീ ബോർഡ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം ഏജന്റുമാർ എത്തിക്കുന്ന ടൺ കണക്കിന് പച്ചക്കൊളുന്ത് വാങ്ങുന്നതായും ആരോപണമുണ്ട്. വളത്തിന്റെ വില വർധനവും പണിക്കൂലിയും ചെടികളുടെ രോഗവ്യാപനവും മൂലം പ്രതിസന്ധിയിലായിരിക്കുന്ന തേയിലക്കൃഷിയെ നിലനിർത്താൻ കർഷകർ ബുദ്ധിമുട്ടുകയാണ്. ന്യൂസ് 18 ഇടുക്കി. ഇരുട്ടിലായ ഇടുക്കി ടൌൺ ഹൈമാസ്റ്റ് ലൈറ്റുകൾ പ്രവർത്തിച്ചിട്ട് മാസങ്ങളായി. ഇതോടെ സാമൂഹ്യ വിരുദ്ധ ശല്യവും ഇവിടെ രൂക്ഷമാണ്. ആർച്ച് ഡാം സ്ഥിതി ചെയ്യുന്ന ജില്ലാ ആസ്ഥാനത്തെ ടൗൺ മാസങ്ങളായി ഇരുട്ടിലാണ്. സന്ധ്യ ആയാൽ വ്യാപാര സ്ഥാപനങ്ങളിലെ ലൈറ്റുകൾ മാത്രമാണ് ടൗണിലെത്തുന്ന യാത്രക്കാർക്ക് ആശ്രയം. 9 മണി കഴിഞ്ഞാൽ ടൗണും പരിസരവും പൂർണ്ണമായും ഇരുട്ടിലാകും. ഒരാളെ ഒരു ലൈറ്റ് പിടിപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പഞ്ചായത്തിലാണ്. അപ്പോൾ മര്യാദ ഒരു പഞ്ചായത്ത് ഇതിനെ അതിൻ്റെ കരണ്ട് ബില്ല് അടയ്ക്കുമോ അല്ലെങ്കിൽ അറ്റകുറ്റ പണികൾ വന്നാൽ അത് മാറ്റാത്തതുകൊണ്ട് ഇടുക്കിയിലെ സാമൂഹ്യ വിരുദ്ധ അഴിഞ്ഞാട്ടം കൂടുതലുള്ള സ്ഥലമാണ്. അപ്പം അവിടെ ഒരു ഹൈമാക്സ് ലൈറ്റ് ഇല്ലാത്തതിൻ്റെ പേരിൽ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഇവിടെ വരുന്ന യാത്രക്കാരും ഒക്കെ അനുഭവിക്കുന്നുണ്ട്. റോഡിന്റെ മധ്യത്തായുള്ള ഹൈമാസ്റ്റ് ലൈറ്റുകൾ മാസങ്ങളായി പ്രവർത്തനരഹിതമാണ്. മരിയാപുരം ഗ്രാമപഞ്ചായത്ത് അറ്റകുറ്റപ്പണികൾ നടത്താൻ നടപടി എടുക്കുന്നില്ലെന്നതാണ് നാട്ടുകാരുടെ പരാതി. ജനുവരി 31 വരെ ഇടുക്കി ഡാമിൽ സന്ദർശനം അനുവദിച്ചിട്ടുള്ളതിനാൽ ടൗണിൽ യാത്രക്കാരും വർദ്ധിച്ചു. പ്രശ്നത്തിൽ അടിയന്തര ഇടപെടലാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് 18 ഇടുക്കി. നാട്ടുവർത്തമാനം പൂർണ്ണമാവുകയാണ്. നമസ്കാരം.